ഹലോ, നമസ്കാരം. രഞ്ജിത്ത്. റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പല സ്ഥലങ്ങളിലും കേരളത്തിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ വില വളരെ താഴേക്ക് പോകുന്നുവെന്നും മറ്റ് ചില സ്ഥലങ്ങളിൽ കുതിച്ചുയരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ഒരു കൾച്ചറൽ ഷിഫ്റ്റൊക്കെ കേരളത്തിൽ നടക്കുന്ന സമയത്ത് ഇൻറ്റേണലായിട്ടുള്ളതും എക്സ്റ്റേണലായിട്ടുള്ളതുമായിട്ടുള്ള മൈഗ്രേഷനൊക്കെ കേരളത്തിൽ നടക്കുന്നുമുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ബാക്ക്ഡ്രോപ്പിൽ ആക്ച്വലി ടൂറിസത്തിന് റിയൽ എസ്റ്റേറ്റിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകും എന്നുള്ളതാണ് സത്യം. എങ്ങനെയാണ് ടൂറിസം ഉപയോഗിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക, ചില ടൂറിസം സാധ്യതകളും ഇതിൻ്റെ അവസരങ്ങളും ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം ഡെവലപ്മെൻറ്റ് ഓഫ് വെക്കേഷൻ ഹോംസ് ഇൻ കേരള എന്നുള്ളതാണ്. പലപ്പോഴും ഈ വെക്കേഷൻ ഹോംസ്, സമ്മർ ഹോംസ് അല്ലെങ്കിൽ മൺസൂൺ ഹോംസ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ കേരളത്തിൽ അത്ര പ്രചാരത്തിലുള്ള ഒന്നല്ല. പക്ഷേ അത്തരത്തിലുള്ള തിമാറ്റിക് ആയിട്ടുള്ള വെക്കേഷൻ അല്ലെങ്കിൽ സ്റ്റേക്കേഷൻ ഹൗസുകൾക്കും റിസോർട്ടുകൾക്കുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഒരുപാട് ബാക്ക് വാട്ടേഴ്സുള്ള, ഒരുപാട് ലേക്സൊക്കെ ഉള്ള, ഒരുപാട് ഹില്ലി ടെറൈനൊക്കെ ഉള്ള കേരളം പോലൊരു സ്ഥലത്ത്. അപ്പോൾ ഹില്ലി ടെറൈനിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം, ഇപ്പോൾ മൂന്നാറ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് റിസോർട്ടുകളൊക്കെ. അപ്പോൾ വലിയ റിസോർട്ടുകൾ എന്നുള്ളതിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നല്ല പ്രൈവസിയിലൊക്കെ കപ്പിൾസിന് താമസിക്കാൻ താല്പര്യമുള്ള ഇടമായിട്ട് കേരളം മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ചും നോർത്തിൽ നിന്നൊക്കെ വരുന്ന കപ്പിൾസിന്, ഒപ്പം തന്നെ വിദേശീയരായിട്ടുള്ള ആളുകൾക്കും. അപ്പം ലേക്ക് സൈഡിലൊക്കെ വളരെ ഭംഗിയിൽ നല്ല രീതിയിൽ അവർക്കൊരു ഹോംലി ഫീല് കിട്ടുന്ന തരത്തിൽ വില്ലേജ് ടൂറിസവുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിനോടനുബന്ധിച്ചുകൊണ്ട് പലതരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങളും ചെറുകിട ട്രേഡിങ്ങുകളും ഒക്കെ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും. ടൂറിസം റിലേറ്റഡ് ആയിട്ട് അവിടെ ഒരു കൊച്ചു ഹബ്ബാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താമെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം കേരളത്തിലെ ഏത് പഞ്ചായത്ത് ഒരു ലോക്കൽ ബോഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ നല്ല ടൂറിസം സ്പോട്ടുകൾ, അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ടൂറിസം സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അവിടെ അത്തരത്തിലുള്ള ഭംഗിയുള്ള ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ, കൊച്ചു റിസോർട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കുറച്ചുകൂടി വിലപ്പെട്ടതാകും എന്നുള്ളതും മനസ്സിലാക്കുക. രണ്ടാമത്തേത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതുപോലെ ഹെറിറ്റേജ് പ്രോപ്പർട്ടീസുമാണ്. നമ്മുടെ പഴയ തറവാടുകളൊക്കെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പഴയ നാലുകെട്ടും എട്ടുകെട്ടും ഒക്കെ അവൈലബിളാണ്. പക്ഷെ പലതും നശിച്ചു പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെറിറ്റേജ് ഹോംസിനെ സംരക്ഷിക്കുക, അതിനെ ഒരു ടൂറിസം സ്പോട്ടാക്കി മാറ്റുക എന്നുള്ളത് പ്രധാനമാണ്. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗൊക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ പഴയ പല ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട്, ലോക്കലായിട്ടുള്ള ഉത്സവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ടൂറിസത്തിന് പോസിബിലിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള ഹെറിറ്റേജ് ഹോംസ് വർക്കൗട്ട് ചെയ്യാം. ഒപ്പം തന്നെ ഇക്കോ ഫ്രണ്ട്ലി ഹോംസ്, കാരണം ലോകം മുഴുവനുള്ള കോൺസെപ്റ്റാണ് ഇക്കോ ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്നത്. ഇക്കോ ഫ്രണ്ട്ലി ഹോംസിനും വലിയ സാധ്യതകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹെറിറ്റേജ് ഹോമുകളും ഇക്കോ ഫ്രണ്ട്ലി ഹോമുകളും ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ വില്ലേജിനെ അടക്കം ടൂറിസം ഭൂപടത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ഹോംസിനും ഹെറിറ്റേജ് ഹോംസിനും വലിയ സാധ്യതകളുണ്ട്. ഒന്നുകിൽ നമുക്കത് ഡിസൈൻ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളത് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോവുകയും ചെയ്യാം. മൂന്നാമത്തേത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നു, റിട്ടയർമെൻറ്റ് ഹോംസും റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റീസുമാണ്. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ഹോംസ് എന്നുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ ഭംഗിയാവുക കമ്മ്യൂണിറ്റിയാണ്. കാരണം നമ്മൾ പലപ്പോഴും പ്രായമാവുന്ന സമയത്തൊക്കെ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ 40s-ലൊക്കെയുള്ള ആളുകളെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു 20 വർഷമോ 25 വർഷമോ കഴിയുമ്പോഴേക്കും അവർക്ക് പലപ്പോഴും ഒരു സീനിയർ സിറ്റിസനായി മാറുന്നു, അവർക്ക് ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു 25 വർഷങ്ങൾക്കപ്പുറം നമ്മളുടെ നാട്ടിൽ ചിലപ്പോൾ നമ്മുടെ മക്കളൊന്നും അവൈലബിൾ ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇങ്ങനെ ഒരു കെയറിങ്ങിനുള്ള ഒരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ അന്ന് ആർക്കും സർവൈവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ ഈ ജനറേഷനൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇത്തരത്തിലുള്ള റിട്ടയർമെൻറ്റ് ഹോംസിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഹോംസ് അല്ലെങ്കിൽ വില്ലേജുകൾ, കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ സാധ്യതകളാണ്. അവിടെ തന്നെ ഒരു വലിയ ടൗൺഷിപ്പായി മാറാനുള്ള സാധ്യതകളും നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ സാധിക്കില്ല. നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും ബാക്കി എല്ലാ ഫെസിലിറ്റീസിനും ഒക്കെയുള്ള സാധ്യതകൾ അവിടെ ഏറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസും നമ്മുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.
അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നോളജ് ഹബ്ബുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹബ്ബുകൾ, പ്രൊഫഷണൽ ഹബ്ബുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു നോളജ് ടൗൺഷിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ, പലതരത്തിലുള്ള കമ്പനികൾ വരുന്ന സ്മാർട്ട് സിറ്റി, ഇൻഫോ സിറ്റി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള ടൗണുകൾ പ്രൈവറ്റ് സെക്ടറിലും ആക്ച്വലി ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഉള്ള, ആളുകൾക്ക് വരാൻ സാധിക്കുന്ന, കോൺഫറൻസുകൾക്ക് പോസിബിലിറ്റി ഉള്ള, വളരെ ഈസിയായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിറ്റീസ് ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹബ്ബുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ആ റിയൽ എസ്റ്റേറ്റിൻ്റെ, ആ ലാൻഡിൻ്റെ വാല്യൂ കൂടാൻ സാധ്യതയുണ്ട്. അത് സിറ്റീസിൽ തന്നെ വേണമെന്ന് നെസസറി അല്ല. കാരണം ഇന്നിപ്പം റിയൽ എസ്റ്റേറ്റ് വാല്യൂ കുറഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം ഇത്തരത്തിലുള്ള ഹബ്ബുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഹബ്ബുകൾ ഡെവലപ്പ് ചെയ്യുക. അല്ലാതെ ഒറ്റയ്ക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് നമ്മളൊരു കോളേജ് ഉണ്ടാക്കി മാറ്റുന്നു. അപ്പോൾ ആ കോളേജിലേക്ക് വേണ്ടി മാത്രമായിട്ട് അവിടേക്ക് ആളുകൾ വരേണ്ട ഒരവസ്ഥയാണുള്ളത്. അതിനു പകരം ആ കോളേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള സർവീസുകളും പ്രൊഡക്റ്റുകളും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹബ്ബാക്കി അതിനെ മാറ്റുകയാണെങ്കിൽ അത് ഇറ്റ്സെൽഫ് ഒരു ടൗൺഷിപ്പ് പോലെ വർക്ക് ചെയ്യും. അവിടെ ആളുകൾക്ക് താമസിക്കാം, ആളുകൾക്ക് ഇൻട്രാക്ട് ചെയ്യാം, അവിടെ നിന്ന് തന്നെ ആളുകൾക്ക് ജോലി ചെയ്യാം. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയും ലാൻഡ് വാല്യൂ കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 4-5 ഐഡിയകൾ ഞാനിപ്പോൾ പറഞ്ഞു. ഈ ഐഡിയകളെല്ലാം തന്നെ ആക്ച്വലി ഉപയോഗിക്കാം, എന്നിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ നമുക്ക് തന്നെ കൂട്ടാം. അപ്പോൾ റിയൽ എസ്റ്റേറ്റിനകത്തുള്ള ആളുകൾ ആക്ച്വലി വളരെ ക്ലീഷയായിട്ട് ചിന്തിക്കാതെ, കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട്, മേ ബി ഒരു ലോങ് ടേമിലേക്ക് ചിന്തിച്ചുകൊണ്ട്, ഒരു 10 വർഷത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള വികസനങ്ങളടക്കം ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് വേണം റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങാൻ എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ, ലോങ് ടേമിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് ഇന്നും കേരളത്തിൽ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.